ഒറ്റക്ക് താമസിക്കുന്നത് ഹറാം. ഒരക്ഷരം ഉണ്ടണ്ട. എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ മാത്രമാണോ പറയുന്നത്? ആണോ? അപ്പൊ ഉസ്താദുമാര് പറയുമ്പോൾ ഓക്കെ, അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ അവര് പറയുന്നതെടുത്ത് ഞാൻ വിമർശിച്ചാൽ നിങ്ങളെ കൊണ്ടത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഒരുപാട് പേരെ പറഞ്ഞ് ഞാൻ വീട്ടിൽ വിട്ടിട്ടുണ്ട്. ഒരുപാട് കാക്കാമാർ ഇന്ന് വലിഞ്ഞു കയറി വന്നിട്ടുണ്ട്, അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ആണ് ഒന്നാമത്തെ കാര്യം. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ഒരു സഭ്യമായിട്ട് ഒരു കമന്റ് എഴുതുന്നു നിങ്ങളൊന്ന് നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരുടെ കൾച്ചർ എന്താണെന്ന്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വെറുതെ നമ്മൾ വിമർശിക്കുന്നതല്ല, ഒരു വിഭാഗം ആളുകളെ അനാവശ്യങ്ങൾ പറയണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ആർക്കും. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ, ഇവരൊന്നുപോലും സഭ്യമായി മര്യാദയ്ക്ക് ഒരു മനുഷ്യനോട് എങ്ങനെ സംസാരിക്കണം എന്നിവർക്ക് അറിയില്ല. അപ്പൊ കണ്ടില്ലേ, കിഷൂർ പറയുന്നു വെറും പന്നിക്കൂട്ടങ്ങളും ഇവര് പറയിപ്പിക്കുന്നതാ, ഇവര് പറയിപ്പിക്കുന്നതാണ്. ഇതെന്റെ ലൈവാണ്, ഇതിനകത്ത് വലിഞ്ഞു കയറി വന്നിട്ട് എന്നോട് നിർത്തിപ്പോ ഇറങ്ങിപ്പോ, നിന്റെ ഉമ്മാക്ക് സാധനം ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാ ഉമ്മമാർക്കും ഇല്ലേ ഇത്? ഇല്ലേ? ഇവന്റെ ഉമ്മയ്ക്കും ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവർക്ക് അത്യാവശ്യം ചിന്തിക്കാൻ പോലുമുള്ള കഴിവില്ല. ഒരു സമൂഹത്തിൽ വന്ന് ഞാനിത് പറയാൻ പാടുണ്ടോ ഇല്ലേ, അത് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇവരെ പഠിപ്പിക്കപ്പെടുന്നത് ഈ രൂപത്തിലാണ്. കണ്ടില്ലേ, ഉസ്താദുമാര് സംസാരിക്കുന്നതാണ് നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം. ഈ ഉസ്താദുമാരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഇവരെ ഈ രൂപത്തിലായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഉസ്താദുമാര് മാത്രമാണോ പറയുന്നത്? എത്രയോ ആളുകൾ രാഷ്ട്രീയക്കാര് ഇവരെ ഇങ്ങനെ വാനോളം പൊക്കി പുകഴ്ത്തി കൊണ്ട് നടന്നിട്ട് ഇവരെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കും. നോക്കിക്കോ, അതിന്റെ പേര് നാരായണൻ എന്നാണ്, എന്റെ മാതാവിന്റെ പേര് കാളിക്കുട്ടി എന്നാണ്. ഇപ്പൊ ടി വി പ്രതാപനെ കാണാനില്ല കേട്ടാ. നാരായണന് ജനിച്ച കാളി, നാരായണന്റെ ബീജത്തിലൂടെ കാളിക്കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച പ്രതാപൻ എന്ന പേരുള്ള ഞാൻ എങ്ങനെ ഇസ്ലാമിനെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിച്ചു? ഞാൻ ഒരു കാര്യം ആമുഖമായി പറയുന്നു, ഞാൻ അറിയുന്ന ഇസ്ലാം എന്നതിന്റെ കൂടെ ഞാൻ ഒരു വാക്ക് കൂടി ആദ്യമായി എഴുതി ചേർക്കുകയാണ്. എന്നോട് മുജാഹിദിന്റെ ഇവിടെ ഇരിക്കുന്ന സംഘാടകരായ ആളുകൾ ക്ഷമിക്കണം, ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്നുകൂടിയുള്ള ഒരു ഒരു കൂട്ടിച്ചേർക്കൽ ഈ സന്ദർഭത്തിൽ എൻ്റെതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എന്റെ സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്. ഞാൻ അറിയുന്ന ഇസ്ലാം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഏകദൈവം എന്ന് ഈ ലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇടത്തട്ടുകാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട്, ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന, ദൈവത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന, ആദ്യം വരുന്നവന് ആദ്യം പ്രാർത്ഥനയ്ക്ക് നിൽക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. വെളിവും വെള്ളിയാഴ്ചയും ആർക്കെങ്കിലും മുമ്പിൽ അടിയറവ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസം തന്നെയാണ്. എന്നാൽ വെളിവുള്ളവരുണ്ട്, വളരെ കുറച്ചെങ്കിലും ആളുകൾ, അവർക്ക് ഈ മതത്തിൽ നിൽക്കാനും പറ്റില്ല. കാരണം ഇത് ഈ ഖുർആനോ ഇതിന്റെ ഹദീസോ അതല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണങ്ങളോ ഒക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും അതിന്റെ സത്യം എന്താണ് എന്ന് അന്വേഷിച്ചു പോകുകയും ചെയ്താൽ ഇവർക്ക് യാഥാർത്ഥ്യം തിരിയും. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നിമിഷം പോലും അവർക്ക് ഈ മതത്തിൽ നിൽക്കാൻ പറ്റില്ല. കാരണം മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് മാത്രമേ പിന്നീട് അവർക്ക് ഇതിനകത്ത് കാപട്യത്തോടുകൂടി നിൽക്കാൻ പറ്റൂ. ഇവർക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ അവർ ഈ മതം വിട്ട് പുറത്തേക്ക് വരും. അവരെന്നിട്ട് സൈലന്റായി നിൽക്കും. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ എനിക്കറിയാം. കാരണം എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ വലിയൊരു കുടുംബമാണ് പാലക്കാട്, വലിയ കുടുംബം, അവരുടെ കുടുംബത്തിൽ തന്നെ 60 ആളുകളുണ്ട്, ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഒറ്റ വലിയ തറവാടായിട്ട് ജീവിക്കുവാണ്. അവരാരും മതത്തെ വിശ്വസിക്കുന്ന ആളുകളല്ല. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മതത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ മതം വേണ്ട എന്ന് പറഞ്ഞ് പിന്നെ പെട്ടെന്ന് പബ്ലിക്കായിട്ട് നമുക്ക് മതം വേണ്ട എന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ മത സമാധാനമാണല്ലോ, സമാധാനമായതുകൊണ്ട് തന്നെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സഫർ ചെയ്ത് ഈ മതത്തിനകത്ത് നിൽക്കുന്ന ആളുകളുണ്ട്.
പക്ഷേ ഇനിയും ഒരു ക്രിസ്ത്യാനിയുടെ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, സഭ്യമായിരിക്കും, മര്യാദയ്ക്കായിരിക്കും സംസാരിക്കുന്നത്. അതിനകത്ത് കുറച്ച് വിവരങ്ങളുണ്ടാകും, നമ്മളെ അറിയിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടാകും. ഫാസിൽ വാപ്പ ആരെന്ന് അറിയാത്തവനാണെന്ന് തോന്നുന്നു, അമ്മയോട് ചോദിക്കല കേട്ടാ. ഒരുപാട് പേരെ അറിയിക്കുന്നു, പറഞ്ഞു കേട്ടു. എന്തിനാണ് ചേച്ചി മതത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? അനുകുമാർ, നമ്മുടെ നാട് ഏതാണ്ട് മതവിശ്വാസികൾ വിഴുങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ ഈ മതത്തെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ രാഷ്ട്രീയക്കാർ പോലും മതത്തെ താങ്ങിക്കൊണ്ടല്ലാതെ പൊതു ഇടങ്ങളിലെ ഒരു വിഷയം അവതരിപ്പിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ മതവിശ്വാസികൾ, ഇപ്പൊ കുറച്ചാളുകൾ മാത്രം നമ്മുടെ ചാനലിലേക്ക് കയറി വന്നിട്ട് കണ്ടില്ലേ കാണിക്കുന്നത്, കുറച്ച് പേര് മാത്രം, വിവരമുള്ള ആളുകൾ എമ്പാടുമുണ്ട്, അവരെ ഈ കമന്റ് ബോക്സിനകത്തിടുന്ന വൾഗർ ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾ കാണുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ മതത്തിന്റെ ആളുകളായാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഉമ്മർ, അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റൂല, അതുകൊണ്ട് ചേച്ചിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അല്ല ഉമ്മർ, ഉമ്മർ കുണ്ടൂരെ ആ പേരിൽ തന്നെയുണ്ട്, നീ ആരാണെന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ ഗൾഫിലൊക്കെയുള്ള സ്ത്രീകളൊന്നും മുസ്ലിം സ്ത്രീകളല്ലേ? അല്ലേ? സൽമാൻ രാജാവിന്റെ ഭാര്യയും മക്കളും ഒന്നും, സൗദി അറേബ്യയിലെ രാജാവിന്റെ മകൾ ഷെയ്ഖ മെഹ്റ, ഇവരൊന്നും മുസ്ലിങ്ങളല്ല, ഇവരൊന്നും അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരല്ല, ഇവരൊക്കെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നിന്ന് ജീവിക്കുന്നവരാ. തുർക്കിയിൽ എർദോഗാന്റെ ഭാര്യയും മക്കളും ഇവരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാ. ആദ്യം കണ്ണു തുറക്ക്, കാത് തുറക്ക്, എന്നിട്ട് ചുറ്റുമുള്ളതിനെ ഒന്ന് വീക്ഷിക്കേ. നമ്മുടെ ഉസ്താദന്മാർക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ സൗദി അറേബ്യയിലും മറ്റും പോയിട്ട് നിങ്ങളുടെ മകൾ നരകത്തിന്റെ അഗ്നിയാണെന്ന് പറയാൻ, നിങ്ങളുടെ മക്കൾ നരകത്തിലെ തീക്കൊള്ളിയാണ്, വിറകുകൊള്ളിയാണെന്ന് പറയാൻ എത്ര ഉസ്താദന്മാർക്ക് ധൈര്യമുണ്ടാകും? അവർക്ക് എന്തേ, അവരെ പഠിപ്പിക്കണ്ടേ? അവർക്ക് സ്വർഗം കൊടുക്കണ്ടേ? അപ്പോ ഞാനിപ്പോ പറഞ്ഞു വരുന്നത്, കാക്കാമാരുടെ പ്രഭാഷണങ്ങളിൽ മുഴുവനും നിൽക്കുന്നത് എന്താണെന്നും മറ്റ് ക്രിസ്ത്യൻ ഹിന്ദുക്കൾ അവരുടെ പ്രഭാഷണങ്ങളിൽ എപ്പോഴെങ്കിലും കളിയെക്കുറിച്ചും ഗുളിയെക്കുറിച്ചും അവർ സംസാരിക്കാറുണ്ടോ? അവർക്കറിയാം ഈ സമൂഹത്തിൽ ഉള്ളത് ആരാണ്. ഒന്ന് പോകുന്നുണ്ട്, ഒന്ന് സാജുതന്ത്രാ, നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം, നിന്റെ വാപ്പക്ക് സ്ത്രീധനം കിട്ടിയ അങ്ങ് മധ്യപ്രദേശിലേക്കും മണിപ്പൂരിലേക്കും മാത്രം നോക്കിയിരിക്കുന്ന കേരളത്തിലെ മതേതര ക്രിസ്ത്യാനികൾക്കും ചില മതമേലധ്യക്ഷന്മാർക്കുമുള്ള ദൈവത്തിന്റെ അവസാന മുന്നറിയിപ്പാണ് ഇന്നലെ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി കോമ്പൗണ്ടിൽ നടന്ന നിഷ്ഠൂരമായ സംഭവം. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി സഹവികാരിയായ ജോസഫ് അച്ഛൻ എവിടെയും മതപരിവർത്തനം നടത്താൻ പോയതല്ല, അന്യമതസ്ഥരുടെ ആരാധനാമൂർത്തികളെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം എവിടെയും സംസാരിച്ചില്ല. തനിക്ക് ഉത്തരവാദിത്തമുള്ള പള്ളിയുടെ കോമ്പൗണ്ടിൽ അനധികൃതമായി കടന്നു കയറി അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആരാധനയ്ക്ക് ഭംഗം വരത്തക്ക രീതിയിൽ ശബ്ദശല്യം ഉണ്ടാക്കിയവരെ നിയന്ത്രിക്കാൻ വേണ്ടി സമാധാനപരമായി ശ്രമിക്കുക മാത്രമാണ് ആ വൈദികൻ ചെയ്തത്. അതിനാണ് അദ്ദേഹത്തെ വാഹനം കൊണ്ട് ഇടിച്ചു തെറിപ്പിക്കുകയും വീണ്ടും വാഹനം ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഇതൊരു തുടക്കം മാത്രമാണ്. പൂഞ്ഞാർ പോലെ എവിടെയൊക്കെ ചിലർ ഭൂരിപക്ഷമാകുന്നുവോ അവിടെ ക്രിസ്ത്യാനി പോലുള്ള ന്യൂനപക്ഷത്തിന്റെ മേൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതത്തെ തന്നെ നിരന്തരം വിമർശിക്കേണ്ടി വരുന്നത്? ഇവരെവിടെയാണോ കുറച്ച് കൂടുതലാകുന്നത് അവിടെയൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ആ നാട്ടില് ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മതമില്ലാത്തവർക്കും ഒക്കെ ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബോധവൽക്കരണം അനിവാര്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ, യഥാർത്ഥ ശത്രുക്കൾ ആരെന്ന് തിരിച്ചറിയാതെ, സഭയുടെ ശത്രുക്കൾ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ തിന്ന, ചില രാഷ്ട്രീയക്കാരുടെ എച്ചിൽ തിന്നുകൊണ്ട്, ചില പാണന്മാർ പാടുന്ന പാട്ടിനനുസരിച്ച് കഥയറിയാതെ ആട്ടമാടുകയാണ് നമ്മൾ മതേതര ക്രിസ്ത്യാനികളും ചില മതമേലധ്യക്ഷന്മാരും. യഥാർത്ഥ ശത്രു ആരെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. ഇന്നലകളിൽ നിങ്ങളുടെ കൺമുന്നിൽ പുൽക്കൂട് തകർത്തപ്പോഴും ബൈബിൾ ഡീസലൊഴിച്ച് കത്തിച്ചപ്പോഴും വൈദികരെയും കന്യാസ്ത്രീകളെയും തടഞ്ഞു വെച്ച് മാപ്പ് പറയിച്ച്, അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചപ്പോഴും നിങ്ങൾ വടക്ക് നിന്ന് ഫാസിസം വരുന്നുണ്ടോ എന്ന് നോക്കിയിരിപ്പായിരുന്നു. എന്നാൽ യഥാർത്ഥ ഫാസിസം എന്താണെന്ന് നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുപോലെ സംഭവങ്ങളിലൂടെ ഇനി പഠിക്കാൻ പോകുന്നതേയുള്ളൂ. ഇന്നലെ ഇവരുടെ കൈകളാൽ ആക്രമിക്കപ്പെട്ടത് സഹവികാരിയാണ്. എന്നാൽ പ്രധാന വികാരിയും കന്യാസ്ത്രീകളും പിതാക്കന്മാരും ആക്രമിക്കപ്പെടുന്ന കാലം അതിവിദൂരമല്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് തന്റെ ജനത്തോട് നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പാലാ ബിഷപ്പിനെതിരെ ഉണ്ടായ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ശത്രുക്കളെ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയും. മറ്റൊന്ന് പറയാനുള്ളത്, എന്നും ഇങ്ങനെ വേദനയും അപമാനവും സഹിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ ഇരകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് വേണ്ടപ്പെട്ടവർ തിരിച്ചറിയണം. അതുപോലെ ഇന്നലെ വൈദികരെ ആക്രമിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഇന്നലെ നിങ്ങൾ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ ഞങ്ങളുടെ വൈദികനെ ആക്രമിച്ചത് ആരുടെ ബലത്തിലാണെന്നും ആ ബലം ആരാണ് നിങ്ങൾക്ക് നൽകുന്നതെന്നും ആ ബലം നൽകുന്നവർക്ക് ആരാണ് പിന്തുണ നൽകുന്നതെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ഇനി ഞങ്ങളുടെ വൈദികരുടെ നേരെ നിന്റെയൊക്കെ കൈ ഉയർന്നാൽ അതേ നാണയത്തിൽ തന്നെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും. കണ്ടോ, കണ്ടോ, അതായത് ഇവര് കാരണം